السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمدللہ പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം, അവൻ സർവലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാ. പ്രവാചകനായിരിക്കുന്ന നബി തിരുമേനി, അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദേവന്മാരെ പുകഴ്ത്തിയത്രേ. ലാസ, ലാത്ത, ഉസ്സ, മനാത്ത എന്നീ ദേവന്മാർ സത്യമാണെന്നും അതിനെ തുടർന്ന് അവരെ പുകഴ്ത്തുകയുണ്ടായെന്നും പറയപ്പെടുന്നു. ചിലവർ അങ്ങനെ പറയുന്നു. ആ കാലഘട്ടം ഏതായിരുന്നു? പ്രവാചകത്വത്തിന് ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു പുകഴ്ത്തിലുണ്ടായതെന്ന് അവർ പറയുന്നത്. നബിത്തിരുമേനിയും അനുചരന്മാരും തങ്ങളുടെ മഹത്തായിട്ടുള്ള ദൗത്യ പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത മർദ്ദനങ്ങൾ, അപമാനങ്ങൾ സഹിക്കുകയും അതിനിടെ ഹംസയും ഉമറും ഇസ്ലാമിൻ്റെ യശസ് ഉയർത്തുകയും മക്കയിൽ മുസ്ലിങ്ങൾ വലിയ രൂപത്തിൽ കരുത്ത് ആർജിക്കുകയും അറേബ്യൻ നാട്ടിലുടനീളവും അതിനപ്പുറം അബിസീനിയയിലും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും ഇസ്ലാമിന് പ്രചാരം സിദ്ധിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണ് ദേവന്മാരെ പുകഴ്ത്തി, പ്രവാചകൻ ദേവന്മാരെ പുകഴ്ത്തി എന്ന് പറയുന്ന കാലഘട്ടം. ഇങ്ങനൊരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായി എന്ന് പറയുന്നതിനെ ഒറ്റയടിക്ക് നമുക്ക് പറയാം അസത്യമാണെന്ന്, അവിശ്വസനീയമാണെന്ന്. അതിൻ്റെ കള്ളി പൊളിയാൻ എളുപ്പമാണെന്ന്, അത് കെട്ടിച്ചമച്ചവർക്ക് തന്നെ തോന്നിയതിനാലാവണം ആ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷ നേടാൻ അവരതിനൊരു പോംവഴിയും കണ്ടെത്തി. ദേവന്മാർക്ക് ശുപാർശ അവകാശത്തിനൊരു പങ്ക് നൽകിയതിൽ ഖുറൈശികൾ പ്രകടിപ്പിച്ച സംതൃപ്തി നബി തിരുമേനിയെ അസ്വസ്ഥനാക്കിയെന്നും അന്ന് സായാഹ്നത്തിൽ വീട്ടിലെത്തി അള്ളാഹുവിനോട് മാപ്പിരുന്നെന്നും അപ്പോൾ ജിബ്രീൽ മാലാക പ്രത്യക്ഷപ്പെട്ടുവെന്നും മറ്റും അവർ പറഞ്ഞുണ്ടാക്കി. ഇത് പക്ഷേ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് ഉപകരിച്ചത്. ഖുറൈശികളുടെ സംതൃപ്തി അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ ദിവ്യവാക്യങ്ങൾ പുനഃപരിശോധിക്കാൻ സാധാരണഗതിയിൽ പ്രവാചകൻ ഒരുമ്പെടേണ്ടതല്ലേ? അതിനൊരുമ്പെടേണ്ടതല്ലേ? ആ നിമിഷം തന്നെ ദിവ്യവാക്യങ്ങൾ, ദിവ്യവചനങ്ങൾ യഥാർത്ഥ രൂപത്തിൽ നാവിലൊഴുകി എത്തുക എന്നതല്ലേ സ്വാഭാവികം? ചുരുക്കത്തിൽ, ഈ ദേവന്മാരുടെ കഥ, ദേവന്മാരെ പുകഴ്ത്തി എന്ന് പറയുന്ന കഥ തീർത്തും അടിസ്ഥാനരഹിതമാണ്, അസത്യമാണ്, അവിശ്വസനീയമാണ്, വ്യാജമാണ്. ഇസ്ലാമിൻ്റെ പ്രഥമ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിനെതിരെ കുതന്ത്രം പ്രയോഗിക്കാൻ പ്രജ്ഞാബദ്ധമായിട്ടുള്ള ഒരു വിഭാഗം തട്ടിക്കൂട്ടിയ കഥയാണിത്.
ഇസ്ലാമിക സൗദം, ഇസ്ലാം എന്ന് പറഞ്ഞ മഹത്തായ സൗദം, അതിൻ്റെ അടിസ്ഥാനത്തിന് അസ്ഥിവാരത്തിന് നേരെയാണ് ഈ വിഭാഗം ആക്രമണം നടത്താൻ ധൈര്യം കാണിച്ചതെന്ന് അത്ഭുതകരമായ കാര്യമാണ്. തൗഹീദാണ് അവരുടെ ലക്ഷ്യം. ഏതൊരു സന്ദേശത്തിൻ്റെ പ്രബോധനത്തിലാണ് ആദ്യ നിമിഷം തൊട്ട് തന്നെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി നിയുക്തനായത്? അതിന് നേരെയായിരുന്നു ആക്രമണം. ആ നിമിഷം മുതൽ അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം സന്നദ്ധനായിട്ടില്ല. മക്കയിലെ തുച്ഛം പേരുടെ പിന്തുണ മാത്രമുണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ പോലും സമ്പത്തിൻ്റെയും രാജത്വത്തിൻ്റെയും പേരിൽ നടത്തപ്പെട്ട പ്രലോഭനങ്ങൾക്ക് അദ്ദേഹത്തെ കടുകിട വ്യതിചലിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. തൻ്റെ അനുയായികൾക്ക് ഖുറൈശികളെ ഏൽപ്പിച്ച കഠിനമായ മർദ്ദനങ്ങൾ, സ്വന്തം നാഥന്റെ അള്ളാഹുവിന്റെ ദൗത്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയുണ്ടായിട്ടില്ല. പ്രവാചകൻ പരമാവധി നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചതായിട്ട് നാം അറിഞ്ഞിട്ടുള്ള ഈ തത്വത്തിന് നേരെ ആരോപണം ഉന്നയിക്കാൻ അവർ കാണിച്ച ധൈര്യം വിസ്മയാവഹമാണ്. അതേസമയം ആ ആരോപണം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർ തങ്ങൾ ഒരു കാലത്തും വഞ്ചിതനായി കൂടാത്തൊരു വിഷയത്തിലാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ദേവതകളുടെ കഥയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല. അബിസീനിയൻ മുസ്ലിങ്ങളുടെ തിരിച്ചുവരവിന് ഖുറൈശികളുടെ ദേവതയുമായിട്ട് സന്ധി ചെയ്തു പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് ആയതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിങ്ങളുടെ നേരെയുള്ള ആക്രമണത്തിന് അയവ് വന്നു, ആയതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ തിരിച്ചുവരവ്, അതിന് ഇങ്ങനൊരു കഥയുമായിട്ടോ അങ്ങനെ ഒരു കഥയ്ക്കോ യാതൊരു സാങ്കത്യവുമില്ല. ഉമർ ബിൻ ഖത്താബ് ഇസ്ലാം ആശ്ലേഷിച്ചതും ഇസ്ലാമിനോട് സമരം ചെയ്ത അതേ ആവേശവും തീക്ഷ്ണതയും ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം പ്രകടിപ്പിച്ചതും അതിൻ്റെ ഫലമായിട്ട് മുസ്ലിങ്ങളോടുള്ള നിലപാടിൽ അയവ് വരുത്താൻ ഖുറൈശികൾ നിർബന്ധിതരായതുമാണ്. അബിസീനിയയിലേക്ക് പോയവർ തിരിച്ചു വരാനുള്ള അതിനുള്ളൊരു സാഹചര്യത്തിനിടയാക്കിയത് ഈ സംഭവ വികാസങ്ങൾ മക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ അബിസീനിയയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഭയപ്പെട്ട് അവരുടെ തിരിച്ചുവരവിന് കുറച്ചുകൂടി ബലം നൽകി. അതതിന് ഹേതുവായി മാറി. അബിസീനിയയിൽ പോയ മുസ്ലിങ്ങളുടെ തിരിച്ചുവരവ് പ്രവാചകന്റെ ശക്തി കൂട്ടുമെന്ന് ആശങ്കിച്ച് ഖുറൈശികൾ അതിനെതിരെ ഗൂഢാലോചന നടത്തുക പോലും ഉണ്ടായി. ഹാഷിം കുടുംബവുമായി വിവാഹ വ്യാപാര ബന്ധങ്ങളും ഇടപാടുകളും നിരോധിച്ചുകൊണ്ടുള്ള ബഹിഷ്കരണ കരാറിലും സാധ്യമെങ്കിൽ പ്രവാചകന്റെ കഥ തന്നെ കഴിക്കാനുള്ള ഏകകണ്ഠമായ തീരുമാനത്തിലുമാണ് ആ ഒരു ഗൂഢാലോചന ചെന്നെത്തിയത്. ഇസ്ലാമിനോട് സമരം ചെയ്ത അതേ ആവേശം, അതേ ആത്മാർത്ഥത, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഖുറൈശികളോടൊപ്പം ചേർന്ന് ഇസ്ലാമിനോട് സമരം ചെയ്തവനാണ് ഉമർ ബിൻ ഖത്താബ്. വളരെ ആവേശത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടിയിട്ടാണ് അദ്ദേഹം ആ സമരം നടത്തിയത്. അതേ ആവേശവും അതേ ആത്മാർത്ഥതയും ഇസ്ലാം മതാശ്ലേഷം നടത്തിയതിന് ശേഷവും അദ്ദേഹം കൈവിട്ട് കളഞ്ഞില്ല. അത് ഖുറൈശികൾക്കേറ്റ് കനത്ത ആഘാതമായിരുന്നു. ഉമർ ഒരിക്കൽ പോലും തന്റെ മതാശ്ലേഷം അദ്ദേഹം ഒളിച്ചു വച്ചില്ല, മറിച്ച് ആളുകൾ കൂടുന്ന ഇടത്ത് വെച്ച്, ഗോത്ര നേതാക്കന്മാരുടെ മുന്നിൽ വെച്ച് അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ പേരിൽ അവരുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു.
മുസ്ലിങ്ങളുടെ രഹസ്യ ജീവിതവും ഖുറൈശികളുടെ ആക്രമണങ്ങളിൽ നിന്നുള്ള നിന്നകന്ന് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി മക്കയിലെ മലഞ്ചെരുവുകളിലേക്കുള്ള അവരുടെ പോക്കും ഉമറിന് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ കാബയ്ക്ക് സമീപം വെച്ച് അദ്ദേഹത്തിനുമൊപ്പം മുസ്ലിങ്ങൾക്കും നമസ്കാരം നിർവഹിക്കാൻ സാധ്യമാകുന്നതുവരെ ഖുറൈശികളുമായിട്ട് അദ്ദേഹം നിരന്തരം സമരം ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഉമറിന്റെയും ഹംസയുടെയും നേഗസിന്റെയും സംരക്ഷണം മുസ്ലിങ്ങൾക്ക് എപ്പോഴുമുണ്ട്. അതിനാൽ പ്രവാചകനും അനുയായികൾക്കും തങ്ങൾ ഏൽപ്പിക്കുന്ന മർദ്ദനങ്ങൾ ജനങ്ങളുടെ ഇസ്ലാമത പ്രവേശനത്തെ തടഞ്ഞു നിർത്തുകയില്ലെന്ന് ഖുറൈശികൾക്ക് ബോധ്യമായി തുടങ്ങി. അൽഹംദുലില്ലാഹ്.